മയച്ച ഗോപാലനെ കാണാൻ വെള്ളൂരിലെ ഭവനത്തിൽ പ്രമുഖ നെക്സലേറ്റ് നേതാവായ എം എൻ മുണ്ടു രാവുണ്ണി എത്തി. നെക്സലേറ്റ് പ്രവർത്തകനായതിനാൽ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിന്റെ ക്രൂരമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ആളാണ് മയച്ച ഗോപാലൻ. 88-ാം വയസ്സിലും വിപ്ലവ വീര്യം ഒട്ടും ചോർന്നിരുന്നില്ല മയച്ച ഗോപാലനും മുണ്ടൂർ രാവുണ്ണിക്കും. കോങ്ങാട് കേസിൽ പോലീസ് രാവുണ്ണിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാലം അദ്ദേഹത്തിന് ഒളിയിടം ഒരുക്കി നൽകി എന്ന കുറ്റം ചുമത്തിയാണ് മയച്ച ഗോപാലനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അന്നുപോലും നേരിൽ കണ്ടിട്ടില്ലാത്ത ഇവർ രണ്ടുപേരും ഒരു നിയോഗം പോലെ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് സംഭവിക്കേണ്ടുന്ന ഒന്ന് എന്നാണ് രാവുണ്ണി പറയുന്നത്. അത്രയും പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ കണ്ടുമുട്ടൽ. എല്ലാവരും അറിയാം, പക്ഷെ നേരിട്ട് ആരെ അറിയില്ല. പേര്, ഒറിജിനൽ പേരറിയില്ല. രാത്രി വരുന്നു പോകുന്നു, അങ്ങനെയുള്ളൊരു സാഹചര്യമാണ്. ഒന്ന് ആ കാലഘട്ടത്തിൽ തനിക്ക് എന്ത് സംഭവിക്കുന്നുള്ളതിനെ പറ്റി ആലോചിക്കാതെ ഒരു ആത്മത്യാഗത്തിൻ്റെ പാത സ്വീകരിക്കുകയും നാട്ടിനും ജനങ്ങൾക്കും വേണ്ടി ഇറങ്ങി തിരിച്ചൊരു വിഭാഗമാണ് ഗോപാലേട്ടനൊക്കെ. അങ്ങനെ അതിൽ പെടുന്നതാണ്. ആ ആ ഇതൊന്നും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് എനിക്കും വയ്യ, നടക്കാനൊന്നും വയ്യ. അപ്പോൾ എന്തായാലും ഒരു അവസാന കാലത്തെങ്കിലും തമ്മിൽ കാണാനുള്ള രീതിയിലാണ് വന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റിലായ മയച്ച ഗോപാലനെ കണ്ണൂരിലെ ഓഫീസിൽ 2 മാസം ഉരുട്ടലടക്കമുള്ള കൊടിയ മർദ്ദനത്തിന് വിധേയമാക്കിയിരുന്നു. ശേഷമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിക്കുന്നത്. അന്ന് അനുഭവിച്ച മർദ്ദനങ്ങളുടെയൊക്കെ പാടുകൾ ഗോപാലൻ്റെ ശരീരത്തിൽ ഇന്നും അവശേഷിക്കുന്നുണ്ട്. പ്രായം തളർത്തിയ ഈ നേരത്തെ കൂട്ടിന് ഒട്ടേറെ രോഗങ്ങളും. അങ്ങനെയാണെങ്കിലും രാവുണ്ണിയും ഗോപാലനും കണ്ടുമുട്ടിയപ്പോൾ അവർ രണ്ടുപേരും പഴയ ആ യുവാക്കളായി മാറുകയായിരുന്നു. ആ വിപ്ലവ വീര്യം വീണ്ടും നിറയുകയായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.